ஜீவனம். ഭോജനാഗ്രേ സദാ പഥ്യം ലവണാർദ്രക ഭക്ഷണം അഗ്നിസന്ദീപനം രുച്യം ജിഹ്വാ കണ്ഠവിശോധനം. ഭക്ഷണത്തിന് ശേഷം ഇഞ്ചിയും ഉപ്പും ചേർത്ത് കഴിക്കുന്നത് എപ്പോഴും നല്ലതാകുന്നു. അത് അഗ്നിയെ ദീപ്തമാക്കും, രുചിയെ ഉദ്ദീപിപ്പിക്കും, നാവിനും കണ്ഠത്തിനും ശുദ്ധി വരുത്തും. 100 കറിക്ക് തുല്യമായ ഇഞ്ചിക്കറിയും ചുക്കുചേരാത്ത കഷായമില്ല എന്ന പഴമൊഴിയും മലയാളക്കരയുടെ പ്രിയപ്പെട്ട സുഗന്ധദ്രവ്യമായ ഇഞ്ചിയുടെ മേന്മയെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഒരുപാട് ഉപോൽപ്പന്നങ്ങൾക്ക് സാധ്യതയുള്ള ഒരു പ്രധാന സുഗന്ധവ്യഞ്ജനമാണ് ഇഞ്ചി. ഇഞ്ചി ഉണക്കിയാണ് നമ്മൾ ചുക്ക് തയ്യാറാക്കുന്നത്. ഇഞ്ചിയും ചുക്കും ഔഷധരംഗത്തും ഭക്ഷ്യരംഗത്തും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. കേരളം ഉൾപ്പെടെ 23 സംസ്ഥാനങ്ങളിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട്. അതുതന്നെ വളരെയധികം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് ഒറീസ, കേരളം, പശ്ചിമബംഗാൾ, മിസോറാം, സിക്കിം, മേഘാലയ മുതലായ സംസ്ഥാനങ്ങൾ. ഇഞ്ചിയിലെയും ചുക്കിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതിലെ അന്നജം അല്ലെങ്കിൽ സ്റ്റാർച്ചാണ്. 40 മുതൽ 60% വരെ അന്നജമുണ്ട്. ഈ അന്നജം ഔഷധഗുണമൊന്നും ചെയ്യുന്നില്ലെങ്കിലും അതിലെ ഔഷധഗുണമുള്ള ഘടകങ്ങളെ വഹിക്കുന്ന ഒരു വാഹകൻ അല്ലെങ്കിൽ ക്യാരിയറായാണ് എപ്പോഴും ഇത് ഉപയോഗപ്പെടുത്തുന്നത്. ഇഞ്ചിയിലും ചുക്കിലും മറ്റുള്ള ഒരു പ്രധാന ഘടകം അതിലെ നാരാണ്, ക്രൂഡ് ഫൈബർ. ദഹനക്കേടോ വിശപ്പില്ലായ്മയോ അനുഭവപ്പെട്ടാൽ ഇഞ്ചിയെടുത്ത് ചതച്ച് കഴിക്കുന്നത് കേരളീയ ഗ്രാമങ്ങളിലെ പതിവ് കാഴ്ചയാണ്. ദഹനക്കുറവ് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ മാറാനും വിശപ്പുണ്ടാകാനും ഇഞ്ചിനീര് അത്യുത്തമമാണ്. ചുക്ക്, ജീരകം, ഏലയ്ക്ക, ഗ്രാമ്പൂ എന്നിവ സമം പൊടിച്ച് തേനിൽ ചാലിച്ച് കഴിച്ചാൽ വിശപ്പുണ്ടാവുകയും ഉമിനീരിനെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. രാസഘടകങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൽ കാണപ്പെടുന്ന ഘടകങ്ങളാണ് അതിലെ മാംസ്യം, അതിലെ ജലാംശം, അതിലുള്ള ധാതുക്കൾ, അതായത് കാൽഷ്യം, ഫോസ്ഫറസ്, അതുപോലെ അതിലുള്ള വിറ്റമിൻസ്, തയമിൻ, റൈബോഫ്ലേവിൻ, നിയാസിൻ, കൂടാതെ ആസ്കോർബിക് ആസിഡിലെ വൈറ്റമിൻ സി. ഇതിലെ മാംസത്തിൽ തന്നെ ഗ്ലോബുലിൻ, ആൽബുമിൻ, അങ്ങനെയുള്ള പ്രത്യേക പ്രോട്ടീൻ ഘടകങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇഞ്ചിയുടെയും ചുക്കിൻ്റെയും ഔഷധ പ്രാധാന്യം ഏറ്റവും കൂടുതൽ അതിൽ വ്യത്യാസപ്പെടുന്ന അതിൽ ഉണ്ടായിരിക്കുന്നത് അതിലെ തൈലത്തിൻ്റെയും സത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഇഞ്ചിയിൽ ഏതാണ്ട് ചുക്കിൽ ഏതാണ്ട് 1 മുതൽ 3% വരെ തൈലമുണ്ട്. ഇഞ്ചി ഉണക്കിയെടുക്കുന്ന ചുക്ക് ഗ്യാസിന് വളരെയേറെ ഫലപ്രദമാണ്. ചുക്ക്, കായം, ഏലത്തരി എന്നിവ വറുത്ത് കഞ്ഞിവെള്ളത്തിൽ കഴിക്കുന്നതും ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചു കുടിക്കുന്നതും ഗ്യാസിനെ അകറ്റുകയും ആമാശയ അസുഖങ്ങളെ തടയുകയും ചെയ്യുന്നു. സ്നിഗ്ധ ഗുണകാംക്ഷിയായ ഇഞ്ചി ദഹനക്കേടിനെയും ഉദരസംബന്ധമായ എല്ലാ അസുഖങ്ങളെയും ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നു. മിക്കവാറും എന്താ വീട്ടിലൊക്കെ ചുമ കഫക്കെട്ട് ഒക്കെ ഉണ്ടാവും അല്ലേ? നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്? സ്വല്പം ഇഞ്ചി എടുത്ത് ഇടിച്ചു പിഴിയും, ഇഞ്ചിനീരും സ്വല്പം തേനും കൂടെ കൂട്ടിക്കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ ഇഞ്ചിനീരും തുളസി നീരും കൂടെ കൊടുക്കും. ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഇഞ്ചിനീരും ആറിലോളത്തിൻ്റെ ഇലയും കൂടെ ചേർത്ത് അതിന് സ്വല്പം തേനും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി അതുവരെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് വീട്ടിലുണ്ടാക്കി വെക്കാനായിട്ട് പറ്റും. സ്ഥിരമായിട്ട് പിള്ളേർക്ക് കഫക്കെട്ടാണെങ്കിൽ നമുക്കൊരു മരുന്ന് ചെറുതായിട്ട് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും. ഒരു 50 ഗ്രാം ചുക്ക് എടുക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 100 ഗ്രാം വറുത്തയുള്ള 50 ഗ്രാം ചുക്ക്, 100 ഗ്രാം വറുത്തയുള്ള, അതിൻ്റെ കൂട്ടത്തിൽ 300 ഗ്രാം ശർക്കര.
ഇത് മൂന്നും കൂടെ ചേർത്ത് ഇടിച്ച് ചേർത്ത് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ രാവിലെയും വൈകുന്നേരം കൊടുക്കുകയാണെങ്കിൽ ഈ ചുമയും കഫക്കെട്ടും ഒക്കെ മാറി കിട്ടും. ഒന്നും കൂടി ഞാൻ പറയാം, ചുക്ക 50 ഗ്രാം, വറുത്ത ഉള്ള 100 ഗ്രാം, 300 ഗ്രാം ശർക്കര, ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് ഒരു ചെറുന്ന ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ നമ്മൾ ദിവസവും രാവിലെ വൈകുന്നേരം കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാം ചുക്ക്, ജീരകം, പഞ്ചസാര, ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതല്ലേ. ചുക്ക്, ജീരകം, പഞ്ചസാര ഇത് മൂന്നും സമം എടുക്കുക, പൊടിച്ചെടുത്ത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഇത് ഒരു സ്വല്പം തേനി ചാരിച്ചോ ഇനി അത് തന്നെയാണെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ചുമയും കഫക്കെട്ടൊക്കെ മാറിക്കിട്ടും. ഇനിയിപ്പോൾ ഇതൊന്നും പറ്റില്ല, വെറുതെ സ്വല്പം ഇഞ്ചി എടുക്കുക, ഇഞ്ചി സ്വല്പം വെണ്ണനെയ്ക്കകത്ത് അരച്ചിട്ട് വെണ്ണനെയ് ചാലിക്കുക, ഇഞ്ചി അരയ്ക്കുന്നു അത് വെണ്ണനെയ് ചാലിക്കുന്നു അത് കൊടുക്കുക, അതും തീർച്ചയായിട്ടും ചുമയും കഫക്കെട്ടും മാറാൻ സഹായിക്കും. ഇനിയിപ്പം വെണ്ണനെയ്യൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സ്വല്പം ഇഞ്ചി എടുക്കുന്നു, അതിടിച്ചു വിഴിഞ്ഞ് നീരെടുക്കുക, അതിൻ്റെ ഒപ്പം ഉള്ളി നീര്, നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി ഇടിച്ചു കഴിഞ്ഞ നേരും ഇഞ്ചി നീരോട് സമം ചേർത്തിട്ട് കഴിച്ചാൽ ആയിരിക്കും. സ്വല്പം തേൻ ചേർക്കണം, തേൻ എപ്പോഴും നമ്മുടെ കഫത്തെ പുറത്തേക്ക് കളയുന്ന സാധനമാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്താലും ഈ കഫക്കെട്ടിനും ചുമയ്ക്കൊക്കെ ആശ്വാസം കിട്ടും. അതുപോലെ നമുക്കറിയാം ചിലപ്പം നമ്മുടെ വീട്ടിലെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ചുമയും ഇങ്ങനെ കഫക്കെട്ട് സ്ഥിരമായിട്ട് നിൽക്കും, എന്നിട്ട് അത് കഴിയുമ്പോഴേ ഒത്തിരി കഫക്കെട്ടൊക്കെ ആയി കഴിയുമ്പോഴെന്താ മക്കൾക്കൊന്നും വിശപ്പുണ്ടാകിയാലോ അല്ലേ, ഭക്ഷണം കഴിക്കുകയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിലൊരു മരുന്നുണ്ടാക്കി വയ്ക്കാൻ പറ്റും. കുറച്ച് ഇഞ്ചി എടുക്കുക, നന്നായിട്ട് ചുരണ്ടി ചെറുതായിട്ട് അരിയുക, ഇഞ്ചി എടുത്ത് വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ് അത് നെയ്ക്കകത്ത് വറക്കണം, നെയ്യ് വറുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ കുറച്ച് വാളമ്പുളി എടുക്കുക, വാളമ്പുളി ഞെരടി പിഴിഞ്ഞ് നമ്മൾ അതിന് നീരെടുക്കുമല്ലോ, ഞെരടി പിഴിഞ്ഞ് നീരെടുക്കുക, ആ നീരിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുക, എന്നിട്ട് അതൊരു മൺചട്ടിക്കകത്തേക്ക് എടുത്ത് അത് ശരിക്കും തിളപ്പിക്കണം. തിളപ്പിച്ച് കുറുകി വരുമ്പോഴേക്കും നമ്മൾ ആദ്യം നെയ്യിൽ വറുത്ത് ഇഞ്ചി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ ഇഞ്ചിയും കൂടെ ചേർത്തിളക്കിയിട്ട് അതങ്ങ് ഒരു പാത്രത്തിലാക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ദിവസവും രാവിലെ വൈകുന്നേരം രണ്ടു നേരം കൊടുക്കുകയാണെങ്കിൽ ഈ പിള്ളേരുടെയൊക്കെ സ്ഥിരമായുള്ള കഫക്കെട്ടും അതുപോലെ ആ അഗ്നിമാന്ദ്യം അതായത് ദഹനശക്തി കുറവുള്ള അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. ഞാൻ ഒന്നുകൂടെ പറയാം, ഇഞ്ചി എടുത്ത് നമ്മൾ അരിയുന്നു, അതിന് നമ്മൾ നെയ്ക്കകത്ത് വറക്കുന്നു, പുളി ഞെരടി പിഴിയുന്നു, അതിൻ്റെ അകത്തേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഉപ്പുപൊടിയും കൂടെ ചേർക്കുന്നു, അത് തിളപ്പിച്ച് കുറുകി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച ഇഞ്ചി ചേർക്കുന്നു, എന്നിട്ട് നമ്മളൊരു ഭരണിയിലേക്ക് ആക്കി സൂക്ഷിച്ച് വെക്കുന്നു 2-3 നേരം ആവശ്യമനുസരിച്ച്. ഇപ്പം ചെറിയ കുട്ടികളൊക്കെയാണെങ്കിൽ കുറച്ച് അളവിൽ മതി, കുറച്ച് വലിയവർക്കാണെങ്കിൽ കുറച്ച് അധികം അളവിൽ കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് സ്ഥിരമായി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സ്ഥിരമായി നിൽക്കുന്ന കഫക്കെട്ടൊക്കെ മാറിക്കിട്ടും. ഉത്തമമായ ഒരു കഫനാശിനിയാണ് ഇഞ്ചി. ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൊത്തിയരിഞ്ഞ് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കഴിക്കുന്നത് തൊണ്ടവേദനയ്ക്ക് ആശ്വാസം നൽകുന്നു. ചുക്ക് ചേർത്ത കാപ്പി കുടിക്കുന്നത് ചുമയ്ക്ക് തലമുറകളായി ഉപയോഗിച്ചു വരുന്ന ഒരു നാട്ടുമരുന്ന് കൂടിയാണ്. കൂടെ കൂടെ വരുന്ന ജലദോഷപ്പനിക്ക് ചുക്ക്, മല്ലി, ദേവദാരം, പർപ്പടകപ്പുല്ല് എന്നിവ കഷായം വെച്ച് കഴിക്കുന്നത് വളരെയേറെ ഫലം ചെയ്യുന്നു. ആണിരോഗത്തിനും അരിമ്പാറയ്ക്കുമുള്ള നാട്ടുമരുന്നായി ഇഞ്ചി ഉപയോഗിക്കുന്നു. ഇഞ്ചിയും ചുണ്ണാമ്പും അരച്ചെടുത്ത് പുരട്ടുന്നത് ആണിരോഗത്തെ ശമിപ്പിക്കുന്നു. ഇഞ്ചിനീരും സവാള നീരും തേൻ ചേർത്ത് കഴിക്കുന്നത് കുട്ടികൾക്കുണ്ടാകുന്ന വിരശല്യത്തെ അകറ്റുകയും ചെയ്യുന്നു. ചുക്കിലെ, മാംസത്തിലെ ആൽബുമിൻ, ഗ്ലോബുലിൻ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പ്രോട്ടീൻ ഘടകങ്ങളുമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ഔഷധമായിട്ടും ഭക്ഷണത്തിനകത്തും ഒക്കെ ഇഞ്ചി ഉപയോഗിക്കുന്നതല്ല, ചുക്ക് ഉപയോഗിക്കുന്നത് അതിലെ ബാഷ്പീകൃത തൈലത്തിൻ്റെയും ബാഷ്പീകൃതമല്ലാത്ത സത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഈ ബാഷ്പീകൃത തൈലത്തിൽ തൈലം 1 മുതൽ 3%, അതായത് 100 ഗ്രാം ചുക്കിൽ നിന്ന് ഏതാണ്ട് 1 ml മുതൽ 3 ml വരെ തൈലം കിട്ടാം. ഈ തൈലത്തിൽ അനേകം ഏതാണ്ട് 60-ൽ അധികം രാസഘടകങ്ങളുടെ ഒരു സംയുക്തമാണ് ഈ തൈലം. ഈ തൈലത്തിന് നാരങ്ങ, പുൽത്തൈലം, മല്ലിയില, ഇതിൻ്റെ ഒക്കെ മണമുണ്ട്. ഈ മണത്തിന് കാരണമായ പല ഘടകങ്ങളുണ്ടെങ്കിലും സിഞ്ചിബെറീൻ, നിറാൽ, സിട്രാൽ ഇങ്ങനെ ചില ഘടകങ്ങളാണ് ഇതിന് ആ പ്രത്യേക മണം, നാരങ്ങയുടെ മണം തരുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ പ്രധാന ചുക്കിനങ്ങളായ കാലിക്കറ്റ് ജിഞ്ചറും കൊച്ചിൻ ജിഞ്ചറിലും ഈ ലെമണി ഫ്ലേവർ വളരെ കൂടുതലുള്ളതായിട്ടാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെയും ജമൈക്കയിലെയും ഇനങ്ങൾ വളരെയധികം ഈ മണത്തിന്, ഇത് അതിൻ്റെ ആ പ്രോസസ്സിങ് അതായത് ഉണക്കൽ രീതിയെ ആശ്രയിച്ചും ഈ മണം വ്യത്യാസപ്പെട്ടിരിക്കും. ചിലപ്പോഴൊക്കെ ദഹനക്കേട് വന്ന് നമ്മളിപ്പോൾ ഇഞ്ചിയൊക്കെ കഴിച്ചെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറുന്നുണ്ടാവില്ല. ദഹനക്കേട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വയറ്റിൽ ഇതൊക്കെ വിഷലിപ്തമായ ആഹാര പദാർത്ഥങ്ങളൊക്കെ അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതിനെ പുറന്തള്ളേണ്ടത് അത്യാവശ്യമാണ്. ഇതിനെ പുറന്തള്ളി കഴിഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുക?
പുറന്തള്ളാനായിട്ട് ശരീരം അതിൻ്റെതായ സ്വാഭാവിക മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. അതാണ് ഛർദി അല്ലെങ്കിൽ അത് സാരമൊക്കെ ആയിട്ട് മാറുന്നല്ലേ. അപ്പോഴിപ്പോൾ ഛർദി ആയെന്ന് വിചാരിച്ചു, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് വീട്ടിൽ ഇഞ്ചി ഉണ്ടാവും, അതുപോലെ തന്നെ മലര്, അതുപോലെ തന്നെ കൂവളത്തിൻ്റെ വേര്. കൂവളം പല വീടുകളിലും നട്ടുപിടിപ്പിക്കാറുണ്ട്, നമുക്കറിയുന്ന സാധനം തന്നെയാണ്. അപ്പം ഇഞ്ചി, മലരും, കൂവളത്തിൻ്റെ വേരും ഇത് മൂന്നും കൂടി എടുത്തിട്ട് കഷായം വയ്ക്കുക. ഇത് പല പ്രാവശ്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഛർദി നിൽക്കും. ഇനിയിപ്പോൾ നമുക്കത് ഒരു കഷായം കുടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അല്ലെ നമുക്ക് കഷായം വയ്ക്കാൻ ഇതെല്ലാം കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക, അത് ചതച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ജീരകം പൊടിച്ച് ചേർക്കുക. ഇഞ്ചി ചതയ്ക്കുന്നു, അതിൻ്റെ അകത്തേക്ക് ജീരകം പൊടിച്ച് ചേർക്കുക. ഇത് കൊടുത്താലും ഛർദി നിൽക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റും. സ്വല്പം ഇഞ്ചി എടുത്ത് വറുക്കുക, അതിൻ്റെ ഇഞ്ചി എടുത്തിട്ട് അതിൻ്റെ സമം ജീരകം കൂടി ചേർത്ത് വറുക്കണം. ഇത് രണ്ടും കൂടെ വറുത്തിട്ട് അതിൻ്റെ അത്ര അളവിൽ മലര് ചേർക്കുക. ഇഞ്ചി, അതേ അളവിൽ തന്നെ ജീരകം, ഇത് രണ്ടും കൂടെ ചേരുന്നത്ര അളവിൽ മലര്. ഇനി ഇത് മൂന്നും കൂടെ ചേരുന്നത്ര അളവിൽ കൽക്കണ്ടവും. ഈ നാല് സാധനം കൂടെ ചേർത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അര ടീസ്പൂൺ വീതം മൂന്നോ നാലോ നേരം കൊടുക്കുമ്പോഴേക്കും ഈ ഛർദി തീരും. ഇഞ്ചി, അതിൻ്റെ സമം ജീരകം, അതിൻ്റെ രണ്ടും കൂടെ ചേരുന്നത്ര അളവിൽ മലര്, ഇത് മൂന്നും കൂടെ ചേരുന്നത്ര അളവിൽ കൽക്കണ്ടം. ഇതെല്ലാം കൂടെ പൊടിച്ച് ചേർത്ത് വെച്ചത് അര ടീസ്പൂൺ വീതം മൂന്ന് നാല് നേരം കൊടുക്കുമ്പോഴേക്കും ഛർദി നിൽക്കും. ഇനി ചിലപ്പോഴൊക്കെ എന്ത് സംഭവിക്കുന്നത്, ഛർദി വന്നു, ചിലപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിസാരം ഉണ്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഛർദി ഉണ്ടാവില്ല, അതിസാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് വീട്ടിൽ ഔഷധി ചെയ്യാൻ പറ്റും. സ്വല്പം ഇഞ്ചിനീരിൻ്റെ അടുത്തേക്ക് അയമോദകം പൊടിച്ച് ചേർക്കുക. അയമോദകം പൊടിച്ച് ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിസാരം നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കടുക്കാത്തോടും കറിവേപ്പിലയുടെ കഷായം വയ്ക്കുക. ചുക്ക്, കടുക്കാത്തോട്, കറിവേപ്പില, ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇത് മൂന്നു നേരം കഷായം വെച്ചിട്ട് കൊടുത്താലും അതിസാരം നിൽക്കും. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചോ, നമ്മുടെ വീട്ടിൽ ചുക്കുണ്ടാവും അല്ലേ. ചുക്ക് സ്വല്പം എടുക്കുന്നു, അത് ചുടുക. ചുട്ടിട്ട് പൊടിച്ചെടുത്ത് തേനി കുഴച്ച് പല പ്രാവശ്യമായിട്ട് കൊടുക്കുക. ചുക്ക് ചുട്ടെടുത്ത് പൊടിച്ച് തേനി കുഴച്ച് പല പ്രാവശ്യമായിട്ട് കൊടുത്താലും അതിസാരം നിൽക്കും. ഹൃദ്രോഗികളുടെ സ്വന്തം നാടായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഇഞ്ചിയുടെ ഉപയോഗം വളരെയേറെ പ്രസക്തമാണ്. ഇഞ്ചി അരച്ച് എള്ളെണ്ണയിൽ ചാലിച്ച് കഴിക്കുന്നത് ഹൃദയ ആരോഗ്യ സംരക്ഷണത്തിന് അത്യുത്തമമാണ്. ഇഞ്ചി, തഴുതാമ, മുരിങ്ങയില, വെളുത്തുള്ളി എന്നിവയുടെ നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് അധിക രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുന്നു. ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി ഇവ ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുന്നത് ഹൃദ്രോഗത്തിൻ്റെ മരുന്ന് ഡോസേജ് കുറയ്ക്കാനും ഉപകരിക്കുന്നു. ഇഞ്ചിയെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് അല്ലെങ്കിൽ നിരോക്സികാരകമായിട്ടാണ് കണക്കാക്കുന്നത്. ആ നിരോക്സികാരകമായിട്ടത് പ്രവർത്തിക്കുന്നത് തന്നെ ഈ പറഞ്ഞ ഔഷധ ഘടകങ്ങളുടെ പ്രാധാന്യം കൊണ്ടാണ്. ഇതുകൂടാതെ ബാഷ്പീകൃതമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് രാസലായനി ഉപയോഗിച്ച് ചുക്കുപൊടിയിൽ നിന്ന് അതിൻ്റെ സത്ത് അല്ലെങ്കിൽ വ്യാവസായികമായിട്ട് ഒലിയോറസിൻ എന്നറിയപ്പെടുന്ന സാധനം വേർതിരിക്കാൻ കഴിയും. നമ്മൾ സാധാരണ പറയും ഇഞ്ചി കടിച്ച പോലെ നെഞ്ചിക്ക് ഒരു പ്രത്യേക എരിവുണ്ട്. ആ എരിവ് ബാഷ്പീകൃതമല്ല. ആ ബാഷ്പീകൃതമല്ലാത്ത എരിവിന് പ്രദാനം ചെയ്യുന്ന ഘടകങ്ങളിലെ ഒരു സംയുക്തത്തിൻ്റെ പേര് ജിഞ്ചറോൾ എന്നാണ്. ജിഞ്ചറോൾ, ഈ ജിഞ്ചറോളിലെ 6 ജിഞ്ചറോൾ അല്ലെങ്കിൽ 6 ജിഞ്ചറോൾ എന്നറിയപ്പെടുന്ന അതിനാണ് ഏറ്റവും കൂടുതൽ ഔഷധ മൂല്യമുള്ളത്. അതായത് നമ്മൾ ചുക്ക് കാപ്പിയായിട്ട് ഉപയോഗിക്കുമ്പോൾ പനിക്കും കെടുകിടുപ്പിനും വിറയലിനും ഒക്കെ നമ്മൾക്കത് ഫലപ്രദമായി കാണുന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും ആ 6 ജിഞ്ചറോളിൻ്റെ ഘടകം കൊണ്ടാണ്. പിന്നെ അതുപോലെ ഇഞ്ചി നോസിയ അല്ലെങ്കിൽ വോമിറ്റിങ്, ഇപ്പോൾ കടൽ ചുരുക്ക്, കപ്പൽ ചുരുക്ക്, കപ്പലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഛർദിയൊക്കെ അല്ലെങ്കിൽ ഓക്കാനൊക്കെ വരാതിരിക്കാനായിട്ട് ഈ 6 ജിഞ്ചറോൾ അല്ലെങ്കിൽ ഈ ഇഞ്ചിയിലെ ഈ സത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ നീർക്കെട്ട് ഒഴിവാക്കാൻ, അതുപോലെ പിന്നെ നമ്മുടെ രക്തധമനികളിൽ കട്ടുകൂടിയ ആ രക്തധമനികളിലെ കട്ടി കുറയ്ക്കുന്ന വാസോ ഡൈലേറ്റർ, അങ്ങനെയുള്ള പല ഗുണങ്ങൾ. അതുപോലെ പിന്നെ ഈ ചില ഫിറ്റ്സ് പോലൊക്കെ വരുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഘടകങ്ങൾക്ക് ഈ 6 ജിഞ്ചറോൾ. അപ്പോൾ അങ്ങനെ തൈലവും സത്തും ഒരു ആണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. നമ്മളെ ജലദോഷം വരാത്തവരാരെങ്കിലും ഉണ്ടോ? ഒരിക്കലെങ്കിലും ജലദോഷം വരാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. മുമ്പൊക്കെ എന്താ നമ്മുടെ പഴയ തലമുറയൊക്കെ എന്താ ചെയ്തിരുന്നത്, ഒരു ചെറിയ ജലദോഷമൊക്കെ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു കാലാവസ്ഥയ്ക്കൊരു വ്യത്യാസം വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യുമായിരുന്നു, ചുക്ക് കഷായം വെച്ച് കുടിക്കുമായിരുന്നു അല്ലേ. നമുക്കിന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, പലരും കുടിച്ചിട്ടുണ്ടാവും അല്ലേ. ചുക്കും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ചേർത്ത് നമ്മൾ കഷായം വെച്ച് കുടിക്കുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ മറ്റൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റും. സ്വല്പം ഒരു 20 ഗ്രാം ഇഞ്ചി എടുക്കുക, അത് നന്നായിട്ട് അരച്ചിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കുക.
ഇരുപത് ഗ്രാം ഇഞ്ചി എടുത്ത് ഒരു അരച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വെച്ച് അത് ഊറാനായിട്ട് വെക്കുക. ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോഴേക്കും അത് ഊറി വരും അല്ലേ, അതിൻ്റെ അടിഭാഗത്ത് ഊറി നിൽക്കും, ബാക്കി തെളി മുകളിലുണ്ടാവും. അപ്പോൾ ഈ തെളിയിൽ നിന്ന് ഒരു 15 മില്ലി വെച്ച് ഊറ്റിയെടുക്കുക, ഒരു സ്വല്പം തേൻ ചേർത്ത് ഒരു അരമണിക്കൂർ ഇടവിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ജോലി സ്ഥലത്തൊക്കെയാണ് നമുക്ക് പറ്റില്ല, എങ്കിലും വീട്ടിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. 20 ഗ്രാം ഇഞ്ചി എടുക്കുന്നു, അത് നന്നായി അരച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വെക്കുന്നു. ഊറി കഴിയുമ്പോഴേക്കും ഒരു 15 മില്ലി വെച്ചെടുത്തിട്ട് സ്വല്പം ഒരു 1/2 ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് അരമണിക്കൂർ ഇട്ട് കഴിച്ചാൽ ജലദോഷം മാറിക്കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഉലുവ ഉണ്ടായിരിക്കും അല്ലേ, ഉലുവ ഒരു കുറച്ചെടുത്തിട്ട് നമ്മൾ കഷായം വയ്ക്കുക. അപ്പോൾ ഒരു കപ്പ് കഷായം, ഉലുവ കഷായം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ തന്നെ ഒരു സ്വല്പം ഇഞ്ചിനീരും അതുപോലെ തേനും കൂടെ ചേർത്തിട്ട് കഴിച്ചാലും ജലദോഷം മാറിക്കിട്ടും. ഉലുവ കഷായത്തിൽ സ്വല്പം ഇഞ്ചിനീരും തേനും കൂടെ ചേർത്ത് കഴിച്ചാലും ജലദോഷം മാറിക്കിട്ടും. പിന്നെ പലപ്പോഴും എന്താ നമുക്കിങ്ങനെ ജലദോഷമൊക്കെ വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ചും പിള്ളേർക്കൊക്കെ ആണെങ്കിൽ എന്നാ തുമ്മലുണ്ടാവും അല്ലേ, അലർജി. അലർജി ആയി കഴിയുമ്പോഴേക്കും നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്, പെട്ടെന്ന് പോയി ക്ലിനിക്കിൽ പോയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് വാങ്ങിക്കൊടുക്കും, തൽക്കാലം അവിടെ തുമ്മൽ നിൽക്കും. വീണ്ടും ഒരു കാലാവസ്ഥ വ്യതിയാനം വരുമ്പോഴേക്കും വീണ്ടും തുമ്മലും ജലദോഷവും അലർജിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾക്ക് ഇഞ്ചി ഉണ്ടല്ലേ, അപ്പം ഇഞ്ചി ഇടിച്ചുപിഴി നീരെടുക്കുക, അതിൻ്റെ അതിലേക്ക് സമം നല്ലെണ്ണം ചേർക്കുക. നല്ലെണ്ണയും ഇഞ്ചി ഇടിച്ചുപിഴി നീരും കൂടെ സമാസമം ചേർത്തിട്ട് നമ്മൾ എണ്ണ കാച്ചണം. എണ്ണ കാച്ചുമ്പം ഒരു മെഴുക് പരുവത്തിൽ നമ്മൾ എണ്ണ കാച്ചിയെടുക്കുക. ഈ എണ്ണ സ്ഥിരമായിട്ട് തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തുമ്മൽ മാറിക്കിട്ടും. ഇഞ്ചിനീരും നല്ലെണ്ണയും കൂടെ സമം എടുത്ത് അത് എണ്ണ കാച്ചി മെഴുക് പാകത്തിലെടുത്തിട്ട് അത് തലയിൽ വെച്ച് സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തുമ്മൽ മാറിക്കിട്ടും. ഇനി ചിലർക്കൊക്കെ ഇങ്ങനെ തുമ്മൽ മാറാമെന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്, സൈനസൈറ്റിസ് ആകും അല്ലേ. സൈനസൈറ്റിസ് തന്നെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ സൈനസസിൻ്റെ അകത്ത്, അതായത് നമ്മുടെ ഒരു വേക്കൻ്റ് ഏരിയാസ് ഉണ്ടല്ലേ, അവിടെയൊക്കെ കഫം ഒന്ന് നിറയും, പിന്നെ തലയ്ക്ക് ഭയങ്കര ഭാരമായി, തലവേദനയായി, നമുക്ക് തല കുനിക്കാൻ പറ്റത്തില്ല, നമുക്ക് ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒത്തിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഒരു പരിഹാരം ചെയ്യാനായിട്ട് പറ്റും. ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മളൊരു കഷ്ണം ഇഞ്ചി എടുക്കുക, ഒരു 2 ഇഞ്ച് നീളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക. ഇതിനെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കുക. ഒരു 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി എടുക്കുന്നു, എന്നിട്ട് നമ്മളതിനെ നന്നായി അരച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് അതിനെ പതുക്കെ നമ്മൾ ചെറുതീയിൽ ഇങ്ങനെ കുഴമ്പ് പോലെ അങ്ങ് ആക്കി വറ്റിച്ചെടുക്കണം. ചെറുതീ വറ്റിച്ച് കുഴമ്പ് പോലെ ആക്കണം. കുഴമ്പ് പോലെ ആയി കഴിഞ്ഞാൽ നമ്മളത് വാങ്ങി വയ്ക്കുക, എന്നിട്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് നീരോടെ അതിൻ്റെ അടുത്തേക്ക് ചേർക്കുക. അപ്പം ഇഞ്ചി എടുക്കുന്നു, നമ്മൾ അരിഞ്ഞ് അരയ്ക്കുന്നു, വെള്ളത്തിൽ കലക്കി നമ്മൾ ചെറുതീയിൽ വറ്റിക്കുന്നു. വറ്റിക്കഴിഞ്ഞ് നമ്മൾ വാങ്ങി വെച്ച് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് നീരും കൂടി ഒഴിക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ അകത്ത് ആ കുഴമ്പിൻ്റെ അകത്ത് 1/2 ഭാഗം എടുത്തിട്ട് നമ്മൾ നമ്മുടെ നെറുകയിൽ, അതുപോലെ നെറ്റിയിൽ, നമ്മുടെ ഈ മൂക്കിൻ്റെ 2 വശത്ത് ഈ സൈനസൊക്കെ ഉണ്ടല്ലോ, ഈ ഭാഗത്ത് അതുപോലെ നമ്മുടെ തൊണ്ടയിലും കുഞ്ചിക്കുഴിയിലൊക്കെ പുരട്ടി കൊടുക്കണം. 1/2 ഭാഗം എടുത്തിട്ട് നെറുകയിലും നെറ്റിയിലും ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ പുരട്ടി കൊടുക്കുക. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങും. ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ ചെറു ചൂടെടുത്ത് കുളിക്കണം. കുളിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ 1/3 ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഈ കുഴമ്പിൻ്റെ, അതെടുക്കുക. അതൊരു 1/2 ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് കലക്കുക. നമ്മുടെ ആ മാറ്റി വെച്ച കുഴമ്പെടുത്തിട്ട് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് കലക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടീസ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് നമ്മൾ കഴിക്കണം. ഇങ്ങനെ ഒരു 3 ദിവസം അടുപ്പിച്ച് ചെയ്യുക. ഓർക്കാൻ വളരെ എളുപ്പമാണ്. 2 നീളത്തിൽ ഇഞ്ചി എടുക്കുന്നു, നമ്മൾ അരയ്ക്കുന്നു, 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കുന്നു, അതിന് നമ്മൾ വറ്റിച്ചിട്ട് നമ്മൾ കുഴമ്പ് പരുവത്തിലാക്കുന്നു. ആ കുഴമ്പ് പരുവത്തിനകത്ത് ആയതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിക്കുന്നു. അതിൻ്റെ 3/2 ഭാഗം എടുത്ത് നമ്മൾ വരട്ടുന്നു. അത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ കുളിക്കുന്നു. കുളിച്ച് കഴിയുമ്പോൾ ബാക്കിയിരിക്കുന്ന ആ ഒരു ഭാഗം എടുത്തിട്ട് അതിൽ 1/2 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് 2 ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് ഒരു 3 ദിവസം നമ്മൾ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലം മാറിക്കിട്ടും. ഇനിയിപ്പോൾ കുറേ കാലമായിട്ടുള്ള നമുക്ക് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഈ ഒരു പ്രശ്നമുള്ളതാണെങ്കിൽ നമ്മൾ ആദ്യത്തെ 1 ആഴ്ച ഇങ്ങനെ അടുപ്പിച്ച് 3 ദിവസം ചെയ്യുക. വീണ്ടും 1 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ 2 ദിവസം, 2ാമത്തെ ആഴ്ച നമ്മൾ 2 പ്രാവശ്യം ചെയ്യുന്നു, 3ാമത്തെ ആഴ്ച നമ്മൾ 1 പ്രാവശ്യം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ സൈനസൈറ്റിൻ്റെ പ്രോബ്ലം മാറിക്കിട്ടും. ആദ്യത്തെ ആഴ്ച 3 പ്രാവശ്യം, 2ാമത്തെ ആഴ്ച എന്ത് ചെയ്യണം, 2 പ്രാവശ്യം, 3ാമത്തെ ആഴ്ച 1 പ്രാവശ്യം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലമൊക്കെ മാറിക്കിട്ടും. ദന്തക്ഷയത്തെ അകറ്റുന്നതിന് ചുക്ക് വളരെയേറെ ഉപകാരപ്രദമാണ്. ചുക്കുപൊടി ചേർത്ത് പല്ല് തേക്കുന്നത് പല്ലുകൾക്ക് ബലം നൽകുകയും ദന്തക്ഷയമുണ്ടാകുന്ന അണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ചുക്കും കുരുമുളകും തിപ്പലിയും സമമായി പൊടിച്ച് നെയ്യിൽ കുഴച്ച് കഴിക്കുന്നത് ആസ്മയെ ശമിപ്പിക്കുന്നു. സ്ത്രീകളുടെ ഉറ്റമിത്രമാണ് ഇഞ്ചി. ഇഞ്ചിയും വെളുത്തുള്ളിയും സമം തേനിൽ ചേർത്ത് തലയിൽ തേക്കുന്നത് മുടിയുടെ കറുത്ത തിളക്കം നിലനിർത്താനും താരനകറ്റാനും സഹായിക്കുന്നു. ഗർഭകാലത്തെ മനം പുരട്ടൽ, ഛർദി എന്നിവയ്ക്ക് ഇഞ്ചി നല്ല ഒരു ഔഷധമാണ്. ആർത്തവകാലത്തെ ബുദ്ധിമുട്ടുകൾക്കും വയറുവേദനയ്ക്കും
ഇഞ്ചിനീരും തേനും ചേർത്ത മിശ്രിതം ആശ്വാസം നൽകും. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ചിലപ്പോഴൊക്കെ സ്ത്രീകൾക്ക് ആർത്തവം കറക്റ്റായിട്ട് ഉണ്ടാകാറില്ല. പ്രത്യേകിച്ച് നമ്മളൊരു കാലാവസ്ഥയെ ജീവിച്ച് പെട്ടെന്നൊരു കാലാവസ്ഥ വ്യത്യാസമൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക, അത് ചതച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക. അതിൽ സ്വല്പം പഞ്ചസാരം കൂടെ ചേർത്ത് ദിവസം 3 നേരം കഴിക്കുക. ഒരു കഷ്ണം ഇഞ്ചി ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് 3 നേരം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും സ്വല്പം പഞ്ചസാര ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടായ ആർത്തവ തടസ്സം മാറിക്കിട്ടും. അതുപോലെ നമുക്കറിയാം, ചിലപ്പോഴൊക്കെ സ്ത്രീകൾക്ക് സ്ഥലങ്ങളിൽ കല്ലിപ്പും വേദനയും വീക്കവും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ കടുക്കയും ചുക്കും സമം എടുക്കുക. ചുക്ക് കടുക്ക ഇവ സമം എടുത്തിട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുത്ത പൊടി സ്വല്പം വെണ്ണയിൽ ചാരിച്ച് പുരട്ടി കൊടുത്താൽ ആശ്വാസമാകും. കടുക്കയും ചുക്കും കൂടെ സ്വല്പം പൊടിച്ചെടുക്കുക, സമം എടുത്ത് പൊടിച്ചെടുക്കുക. അത് സ്വല്പം വെണ്ണയിൽ ചാരിച്ച് പുരട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ഥലങ്ങളിൽ വീക്കവും നീരും ഒക്കെ മാറിക്കിട്ടും. ഇതെല്ലാം നമ്മൾ അതിൻ്റെ ഔഷധ ഗുണത്തെ കുറിച്ച് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ചുക്കുപൊടി ഔഷധമായിട്ട് ഉപയോഗിക്കുമ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അത് ഏത് സ്ഥലത്ത് കൃഷി ചെയ്യുന്നു, ഏത് മണ്ണിൽ കൃഷി ചെയ്യുന്നു. ഉദാഹരണത്തിന് വയലിൽ കൃഷി ചെയ്യുന്ന ചുക്കിന് ചിലപ്പോൾ കരപ്രദേശ കൃഷി ചെയ്യുന്ന ഗുണം ഉണ്ടാവണമെന്നില്ല. കാരണം ഒരല്പം സ്ട്രെസ് ഉണ്ടെങ്കിലേ അതിലെ ഔഷധ ഗുണം കൂടുതൽ പുറത്തു വരും, പ്രകടമാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ്. ഇതിലൊക്കെയും ഉപരി ഞരമ്പ് രോഗങ്ങൾക്കെതിരെ ഇഞ്ചിയുടെ പ്രവർത്തനം അത്ഭുതാവഹമാണ്. മുട്ടുചിരട്ടയുടെ സന്ധിബന്ധങ്ങളെ ബാധിക്കുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന രോഗത്തിന് ദിവസം 2 നേരം പതിവായി ഇഞ്ചിനീര് കഴിച്ചാൽ മതി എന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കഠിനമായ ജോലിയും വ്യായാമവും ചെയ്യുന്നതിന് പിന്നാലെ സർവറിലുമുണ്ടാകുന്ന പേശിവേദനകൾക്കും ഇഞ്ചി ഒരു സുപ്രധാന ഔഷധമായി മാറിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ കൃത്രിമ പാനീയങ്ങൾ സർവ്വസാധാരണമാകുന്ന കാലത്തിന് മുൻപ് ജനകീയമായിരുന്ന ഇഞ്ചി ചേർത്ത സംഭാരം ഒരു നല്ല ദാഹശമനി എന്നതിലുപരി ഒരു നല്ല ഔഷധവും കൂടിയായിരുന്നു എന്നതാണ് സത്യം. നമുക്കറിയാം, പലപ്പോഴും നമുക്ക് പലർക്കും അസ്വസ്ഥത ഉണ്ടാകുന്ന നമ്മുടെ നെഞ്ചിരിച്ചില്ലെങ്കിൽ പൊളിച്ചു തേട്ടില്ല എന്നൊക്കെ പലർക്കും ഉണ്ടാകാറുണ്ടല്ലേ. കാരണം എന്തായിരിക്കും? നമ്മൾ സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിന് ഒത്തിരി എണ്ണമയമുള്ള പദാർത്ഥങ്ങൾ, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരം കഴിക്കുക, അങ്ങനെയൊക്കെ വന്നു കഴിയും. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി ടെൻഷനൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് വരാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് പലപ്പോഴും അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് നമുക്ക് നെഞ്ചരിച്ചില്ലെങ്കിൽ പൊളിച്ചതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സ്വല്പം ഇഞ്ചിനീർ എടുക്കുക, അതിൻ്റെ അകത്തേക്ക് കുരുമുളകും ജീരകവും സമം പൊടിച്ചത്, ഇഞ്ചിനീര് കുരുമുളക് ജീരകം ഇവ സമം പൊടിച്ചതും കൂടി ചേർത്തിട്ട് ദിവസം 3 നേരം, ഇല്ലെങ്കിൽ നമുക്ക് 3 നേരം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ 2 നേരമെങ്കിലും ദിവസം കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇഞ്ചിനീരിൻ്റെ അകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കഴിക്കുക, ഇഞ്ചിനീരിൽ വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കഴിക്കുക. ഇനിയിപ്പം അതുപോലെ നമുക്കത് സാധിക്കുന്നില്ല എങ്കിൽ ചുക്കുപൊടി ഉണ്ടാവില്ല വീട്ടിൽ, ചുക്കുപൊടി സ്വല്പം തേൻ ചേർത്തോ അല്ലെങ്കിൽ ശർക്കര ചേർത്തോ കഴിക്കുക. ചുക്കുപൊടി തേനോ ശർക്കരയോ ചേർത്ത് ദിവസം 2-3 നേരം കഴിക്കുക. അതും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചുക്ക് ഏലത്തരി കറുവാപ്പട്ട, ചുക്ക് ഏലത്തരി കറുവാപ്പട്ട ഇത് 3 സമം എടുത്ത് പൊടിക്കുക. സമം എടുത്ത് പൊടിച്ച പൊടി 1/2 ടീസ്പൂൺ വീതം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം 3 നേരം ആഹാരത്തിന് മുമ്പ് ഒരു കുറച്ച് ദിവസത്തേക്ക് കഴിക്കുകയാണെങ്കിൽ ഈ നെഞ്ചരിച്ചിലും പുളിച്ചതായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും. ചുക്ക് ഞാൻ പറഞ്ഞ പോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി കൺവൽസൻറ്റ്, വാസോ ഡയലറ്റർ, ഇങ്ങനെ പല ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അടുത്ത കാലത്തായ പഠനങ്ങളിൽ ചില രോഗങ്ങൾ വന്ന് പ്ലേറ്റ്ലെറ്റ്സ്, നമ്മുടെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എണ്ണം കുറയുന്നത് തടയാനും ഈ ഇഞ്ചിയിലെ ജിഞ്ചർ റോൾ എന്ന് പറഞ്ഞ ഘടകത്തിന് വലിയ പങ്കുള്ളതായി ധാരാളം പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ഇഞ്ചിയുടെയും ചുക്കിൻ്റെയും പ്രാധാന്യം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തസുഖം വന്നാലും ആശുപത്രികളിലേക്ക് ഓടുന്നതിന് മുൻപ് ഇഞ്ചിയിലടങ്ങിയിരിക്കുന്ന അത്ഭുത വീര്യത്തിൽ ഒന്ന് വിശ്വാസമർപ്പിച്ചു നോക്കൂ. പലപ്പോഴും അത് ഭീമമായ ആശുപത്രി ചെലവുകളെ കുറയ്ക്കാൻ സഹായിക്കും. നാം ഇഞ്ചിയെ തള്ളിപ്പറയുമ്പോഴും പടിക്ക് പുറത്തു നിർത്തുമ്പോഴും ഇഞ്ചിയുടെ മാഹാത്മ്യം മനസ്സിലാക്കി അതിൻ്റെ പേറ്റന്റുമായി അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മെ നോക്കി പരിഹസിക്കുന്നത് നാം തിരിച്ചറിയുന്നില്ലല്ലോ.